വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നു. ജനറൽ ബദറെ ഒരു ആയത്തൂടെ വേണമെങ്കിൽ വായിച്ചോ, നമ്മള് അതെടുത്തതായതുകൊണ്ട് ആ ആയത്തൂടെ വായിച്ചു കഴിഞ്ഞാൽ കാര്യം തീരുമാനമാവും. സൂറ, ഞാനിപ്പം പറഞ്ഞ സൂറയാണ്, സൂറ 17:71. 17:71 പറയുന്നത് എന്താ? എല്ലാ മനുഷ്യരെയും അവരുടെ നേതാവിനൊപ്പം നാം വിളിച്ചു കൂട്ടുന്ന ദിവസം. അപ്പോൾ ആർക്ക് തൻ്റെ രേഖ തൻ്റെ വലത് കയ്യിൽ നൽകപ്പെട്ടുവോ അത്തരക്കാർ അവരുടെ ഗ്രന്ഥം വായിച്ചു നോക്കുന്നതാണ്. അവരുടെ റൈറ്റ് ഹാൻഡിൽ ഇരിക്കുക രേഖ പുസ്തകം, അത് അവര് വായിക്കുമെന്ന്. പുസ്തകം ഇല്ലാഞ്ഞിട്ടാണോ അവര് വായിക്കുന്നത്? അവരെങ്ങനെ വായിക്കുന്നത് പിന്നെ? വലത് കരത്തിൽ ഇരിക്കുന്ന പുസ്തകം ഇല്ലാഞ്ഞിട്ട് അവർക്ക് വായിക്കാൻ പറ്റുമോ? എന്നിട്ട് മുനീർ പറയുന്ന അവരുടെ അവർക്ക് പുസ്തകമൊന്നും ഇല്ലായിരുന്നു, അവരിങ്ങനെ വാക്കുകൾ കൊണ്ട് അവിടെ ഇവിടെ ഇവിടെ മുന്നിലോട്ട് ഇങ്ങനെ വാക്കുകള് അവര് മുന്നിലോട്ട് ചേർക്കുമായിരുന്നു. എന്തായി ഇത് മുനീറെ? നാസ്രീം ബ്രദറെ, ഈ ജെന്റിൽ ബ്രദർ ഇപ്പൊ പറഞ്ഞു അലക്ക് അലക്ക്, ചിലപ്പോ അലക്കലക്കെന്നായിരിക്കും പറഞ്ഞു, വെച്ച അലക്കാനായിരിക്കും പറഞ്ഞു, എന്തെങ്കിലുമൊക്കെ മുഹമ്മദിനോട് അലക്കാനായിരിക്കും. എന്ത് കള്ള അബു ബ്രദർ ഇപ്പോഴല്ലേ വന്ന്, ഇത്രയും നേരം മുനീർ ഇവിടെ ഇരുന്നിട്ട് കള്ളത്തരമല്ലാതെ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇത്രയും നേരം അവരുടെ വലങ്കരങ്ങളിൽ ഇരിക്കുന്ന പുസ്തകം, വേദക്കാരെ പറ്റിയായി പറയുന്ന, അവരുടെ വലങ്കരത്തിൽ ഇരിക്കുന്ന പുസ്തകം. നിനക്ക് മുൻപേ നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പോയി വേദക്കാരോട് ചോദിക്കാൻ. സൂറ 10:94 പറയുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ 17 സൂറത്ത് അൽ ഇസ്ര 17:71 ഈ കാര്യം പറയുന്നു. ഇത്രയും തെളിവുകൾ കൊടുത്തിട്ട് പോലും അദ്ദേഹത്തിന് കാര്യം പിടികിട്ടുന്നില്ല. പിന്നെ എന്താ പറയുക മുനീർ, ഇത് കൂടുതൽ വല്ലതും പറയാൻ പറ്റുമോ? ഒന്നുമില്ല, ഒരു കാര്യം നമുക്ക് ഇവിടെ നമ്മൾ തെളിയിക്കാൻ ശ്രമിച്ചത് ഈ പുള്ളി എത്രത്തോളം ഉരുണ്ടുരുണ്ടുരുണ്ട് പോകും എന്ന് മാത്രമേ ഞാൻ ശ്രമിച്ചുള്ളൂ, പുള്ളിയെ ഉരുട്ടി 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 കൊണ്ടുപോകാൻ. പക്ഷെ ഡീസൻ്റ് ആയിട്ട് അവസാനം ഇരവാദം മുഴക്കി ഓടിപ്പോകേണ്ടി വന്നു. അതുകൊണ്ട് മുനീർ കേട്ടോളൂ മുനീറെ, ബൈബിൾ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈസാ നബി എന്ന് പറയുന്ന നിങ്ങൾ വിശ്വസിക്കുന്ന പ്രവാചകൻ, നിങ്ങൾ പഠിപ്പിക്കുന്ന ഖുറാൻ എന്ന ഗ്രന്ഥം, നിങ്ങൾ പഠിപ്പിക്കുന്ന അള്ളാഹു എന്ന ദൈവം, ഇതെല്ലാം ബൈബിൾ പ്രകാരം ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത പ്രത്യയശാസ്ത്രങ്ങളാണ്. ബൈബിളിൽ പറയുന്ന യേശു ക്രിസ്തുവുമായും ബൈബിൾ പറയുന്ന യഹോവയായ ദൈവമായും സൃഷ്ടാവായ ദൈവമായും ബൈബിൾ പറയുന്ന പരിശുദ്ധാത്മാവുമായും ഖുറാന് കുലബന്ധം പോലുമില്ല. മുനീറിനെ മേളിലെടുത്തിട്ട് ഇത്രയും സമയം തന്നിട്ട് മുനീർ പച്ച കള്ളം പറഞ്ഞുകൊണ്ടാണ് മുനീറിനെ താഴെ വിടേണ്ടി വന്നത്. അപ്പൊ മുനീർ എന്നാ പിന്നെ ശരി, ഇത്രയും നേരം കേട്ടോണ്ടിരുന്ന മുനീറിന് ഇവിടെ നല്ലൊരു വിറ്റുണ്ടായി, വർഗീസാൻ വേണായിരുന്നു, ആ ചിരിയും കൂടെ ഉണ്ടെങ്കിൽ അത് പെർഫെക്റ്റ് ആകുമായിരുന്നു. ഹദീസ് വരെ നമ്മൾ എത്തിയില്ല, വേളി പിൻ ചെയ്തിട്ടുണ്ട്. ഖുറാൻ മാത്രം മതി, അവരുടെ വലങ്കരത്തിൽ ഇരുന്ന പുസ്തകം യഹൂദന്മാരോട് പറയുന്നതാ. എന്നിട്ട് അത് മതി, അവരുടെ പുസ്തകം മാത്രം മതി.